ഇന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്ന സിൽക്ക് സ്മിത വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 25 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 1996 സെപ്റ്റംബർ 23 വിജയലക്ഷ്മി എന്ന സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തത്. മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അടക്കം നിരവധി ഭാഷകളിൽ സജീവ സാന്നിധ്യമായിരുന്നെങ്കിലും സിൽക്കിനെ മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമായിരുന്നു. ഒരു സ്ത്രീയെ വെറും ശരീരമായി മാത്രം കണ്ട് അവളുടെ കഴിവുകൾ തിരിച്ചറിയപ്പെടാതെ പോയ ഒരു മികച്ച അഭിനേത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം സിൽക്ക് സ്മിത എന്നാണ്. തെന്നിന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കാന്തികമായ ആകർഷണമുള്ള കണ്ണുകളായിരുന്നു അവരുടെ പ്രത്യേകത. ആ ഒരു കണ്ണിലൂടെയുള്ള നോട്ടം കൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിന്റെ രോമാഞ്ചമായി സിൽക്ക് മാറി. അക്കാലത്ത് പേരുകേട്ട ഐറ്റം ഡാൻസറും മാദക സുന്ദരിയുമായിട്ടാണ് സിൽക്ക് സിനിമകളിൽ നിറഞ്ഞിരുന്നത്. കഴിവുകളുള്ള ഒരു കലാകാരി ആയിരുന്നിട്ടും നല്ലൊരു അഭിനേത്രിയാവാൻ അവരുടെ സാഹചര്യം സമ്മതിച്ചില്ല, അല്ലെങ്കിൽ സിനിമയിലെ സാഹചര്യങ്ങൾ അവരെ സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചൂഷണം ചെയ്യാൻ കാത്തുനിന്നവരുടെ പിടിവാശി അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. വലിയ നായികയാകണമെന്നും ഗ്ലാമറസ് വേഷത്തിന് പകരം നല്ല വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് ചുവടുവെക്കുന്നത് സ്വപ്നം കണ്ടിരുന്നൊരു മികച്ച അഭിനേത്രിയായിരുന്നു സിൽക്ക് സ്മിത. ആന്ധ്രാപ്രദേശിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച വിജയലക്ഷ്മി പട്ടിണിയും കഷ്ടപ്പാടും കാരണം 4ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിപ്പ് നിർത്തിയിരുന്നു. സ്വന്തം പ്രയത്നത്തിലൂടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ആദ്യ ഗ്ലാമർ ഗേളായി മാറി. സിനിമാ പ്രേമിയായ അയൽക്കാരി അന്നപൂർണിമാളുടെ സിനിമാ കാഴ്ചകളിൽ നിന്നാണ് മദുരാശി എന്ന പട്ടണത്തെയും അവിടുത്തെ സിനിമ എന്ന അത്ഭുത ലോകത്തെക്കുറിച്ചും സിൽക്ക് സ്മിത അറിഞ്ഞത് തന്നെ. 1977 മദുരാശിയിലെത്തിയ സിൽക്ക് സ്മിത നടി അപർണയുടെ വീട്ടുവേലക്കാരിയും ടച്ചപ്പ് ഗേളുമായി മാറി. 1979 മലയാളിയായ ആന്റണി ഈസ്റ്റ്മാന്റെ ഇണയത്തേടിയിൽ നായികയായി സിനിമയിലെത്തി. വിജയലക്ഷ്മി എന്ന പേര് മാറ്റി സിനിമയ്ക്ക് വേണ്ടി സ്മിത എന്ന പേര് കൊടുത്തത് ആന്റണിയാണ്. വിനു ചക്രവർത്തിയുടെ വണ്ടിച്ചക്രം എന്ന ചിത്രത്തിലും അവസരം ലഭിച്ചു. നടൻ സൂര്യയുടെ പിതാവ് ശിവകുമാർ നായകനായ ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിന്റെ സിൽക്ക് എന്ന പേര് സ്മിതയുടെ കൂടെ കൂടിയത് പിന്നീടാണ്. പിന്നീട് സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. സിൽക്കിന്റേതായി അവസാനം ഇറങ്ങിയ പല ചിത്രങ്ങളുടെ പരാജയവും പുതിയ ഗ്ലാമർ നർത്തകിമാരുടെ കടന്നുവരവും സിനിമാ നിർമ്മാണ മേഖലയിലെ പരാജയം സ്മിതയെ വൻ സാമ്പത്തിക ബാധ്യതയിൽ എത്തിക്കുകയായിരുന്നു. ഏറെക്കാലം കൊണ്ട് നടന്ന പ്രണയം കൂടി തകർന്നതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കപ്പെട്ട് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്യുകയായിരുന്നു.